हलो वेलकम बैक टू सिलूस किचन इन नाम वाले ईसी आईटे पेटर चिकन कबाबि रेसीपी का नोक अट्ठे या अरूर ग्राम बोणल चिकन एल चिकन इनिटे ईर सईसल सवोल चर कष्ण इंजी अब मल पुदीन पुदीन कुछ वे आरल वे एरीवर पचमुगक പിന്നെ നമുക്ക് ഒരു മൂന്ന് ഉണക്കമുളകും ഒരു ടീസ്പൂൺ മല്ലിയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വറുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മസാലപ്പൊടികളാണ് ചേർക്കുന്നത് ഞാൻ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടികളിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം ഞാൻ ഇപ്പോ അതൊന്നും ചേർക്കുന്നില്ല ഓവർ മസാലാസ് ഒന്നും ചേർത്തിട്ടില്ല ഇത്ര മസാല ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ബ്രെഡ് ക്രംസ് ആണ് ഇതിലോട്ട് ചേർക്കേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു നാരങ്ങയുടെ നീര് ബ്രെഡ് ക്രംസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് നമുക്ക് കബാബിൻ്റെ ഷേപ്പിലോട്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതുപോലൊന്ന് റോൾ ചെയ്യാം അതിനുശേഷം ബാംബൂ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക അതിനുശേഷം ആ ഒരു ഷേപ്പിലായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാംബൂ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഓവറിലൊക്കെ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ എൻഡ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെയാണ് കബാബിൻ്റെ ഷേപ്പിലോട്ടാക്കി എടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇങ്ങനെ റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ടൊന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ കബാബ് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് കനൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് അങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിലും വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാവുന്നതാണ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കബാബ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ട് ഈ ഒരു ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ